ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അത് ഞാൻ 2 ഇഞ്ച് വീതിയിൽ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഈ ചെറിയ ചെറിയ കർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ബ്രൗൺ കളറിൽ എംബ്രോയിഡറി ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 3 സ്ട്രാൻഡ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ഔട്ട്ലൈൻ മൊത്തവും ഈ 3 സ്ട്രാൻഡ് വെച്ച് സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് വേണം കവർ ചെയ്യാനായിട്ട്. ആദ്യം ആ 2 ഇഞ്ച് വീതിയിലുള്ള ഫുൾ സ്പേസും പിന്നീട് ആ കവർഡ് ആയിട്ടുള്ള ലൈൻസും സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്ത് നമ്മൾ ചെയ്തെടുക്കണം. ലൈൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഓഫ് വൈറ്റ് കളറിലെ എംബ്രോയിഡറി ത്രെഡും അതിൻ്റെ കൂടെ ഗോൾഡൻ ബീഡ്സുമാണ്. ആദ്യം ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനും എംബ്രോയിഡറി ത്രെഡ് വെച്ച് ഫ്ലവേഴ്സ് ചെയ്യുവാണ്. ആദ്യം ആ കർവ്ഡ് ആയിട്ടുള്ള ലൈൻസിൻ്റെ എല്ലാം സെൻറ്റർ അല്ലെങ്കിൽ ടിപ്പ് പാർട്ടിലായിട്ട് ഈ ഗോൾഡൻ ബീഡ്സ് വെക്കുക. എന്നിട്ട് ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ച് ഫ്ലവർ ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 6 ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ഒരു ഫ്ലവർ അതിൻ്റെ ചുറ്റിനും ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളറുള്ള ത്രെഡാണ്. അപ്പോൾ അത് ഒരു ഫുൾ സ്ട്രാൻഡ് 6 സ്ട്രാൻഡും യൂസ് ചെയ്തിട്ടാണ് ലീഫ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു കർവിൻ്റെ ചുറ്റിനുമായിട്ട് ഏകദേശം 6 ലീഫ് ചെയ്യുന്നുണ്ട്. എല്ലാം ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്.
ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിലെല്ലാം ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ചുറ്റിനും ഫ്രഞ്ച് നോട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പാർട്ടായിട്ട് ആ രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഗോൾഡൻ ബീഡ്സ് ആദ്യം വെക്കുക, എന്നിട്ട് അതിൻ്റെ ചുറ്റിനും ബ്ലാക്ക് അല്ലെങ്കിൽ മൾട്ടി കളേർഡായിട്ടുള്ള ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ചെറിയ ഷുഗർ ബീഡ്സ് അതിൻ്റെ ചുറ്റിനും വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 ബീഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗോൾഡൻ ബീഡ് കവർ ചെയ്ത് വെക്കും.